ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രിയങ്ക എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയങ്ക, 38 വയസ്സുണ്ട്. എൻ്റെ കല്യാണം എൻ്റെ 23-ാമത് വയസ്സിൽ കഴിഞ്ഞതാണ്. എൻ്റെ കല്യാണം നടന്നത് വളരെ വിചിത്രമായ സാഹചര്യങ്ങളിലാണ്. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയൊക്കെയായിരുന്നു ജോലി. അങ്ങനെ ഒരുവിധം ബുദ്ധിമുട്ടില്ലാതെ പോവുകയായിരുന്നു. ഞാൻ ഒറ്റ മകളായിരുന്നു അവർക്ക്. പക്ഷേ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാഡം അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോയത്. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. ആ വീട്ടിലെ സാറാണ് എനിക്ക് +2 വരെ പഠിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം കോളേജിൽ ചേർത്തതും അയാൾ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. വൈഫ് ചില വ്യവസായങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വലിയ കോടീശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ പണമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പണം കൊണ്ടാണ് അവർ ഇത്രയും പോഷകം നടക്കുന്നത് എനിക്കറിയാമായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് പണ്ട് തൊട്ടേ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, തുറന്നു പറയാതെ ട്രീറ്റ്മെൻറ്റൊക്കെ പോകുന്നുണ്ട്. എന്താണ് അസുഖമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് പുള്ളിക്കാരി മരിച്ചു പോയത്. മക്കൾ 2 പേരാണ്. മൂത്ത മകൻ ബാംഗ്ലൂർ സെറ്റിലാണ്. അവിടുത്തെ ബിസിനസ് അയാളാണ് നോക്കുന്നത്. അവിടെ തന്നെയാണ് സ്ഥിര താമസവും. ഇങ്ങോട്ട് വരുന്നത് അപൂർവമാണ്. ഇളയൊരു മകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവളുടെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മാഡം മരിച്ചു പോയത്. എന്തായാലും ഈ ഒരു മരണം കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ തന്നെ ആ വിവാഹം പറഞ്ഞ ഡേറ്റിന് നടത്തി. സാറിന് ബിസിനസ് സംരംഭങ്ങളിൽ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ബിസിനസ് മറ്റൊരാൾക്ക് കൈമാറി. പിന്നെ ബാംഗ്ലൂരുള്ള ബിസിനസ് മകൻ തുടരുകയും ചെയ്തു. മകനും സാറും തമ്മിൽ അത്ര നല്ല ടീംസിലല്ല പണ്ട് തൊട്ടേ. സ്വത്തിൻ്റെ പേരിൽ ഈ മരണം കഴിഞ്ഞ ശേഷം മകൻ വന്നൊരു തർക്കമുണ്ടായിരുന്നു. ആ ബിസിനസ്സെല്ലാം അവന് തന്നെയാണ് മാഡം എഴുതി വെച്ചിരുന്നത്. പിന്നെ ബാക്കി കുറേ ലക്ഷക്കണക്കിന് ഡെപ്പോസിറ്റുകളും മറ്റു കാര്യങ്ങളുമെല്ലാം സാറിൻ്റെ പേരിലാണ്. അത് മറ്റാർക്കുമല്ല. പിന്നെ ടൗണിലെ കണ്ണായ സ്ഥലം, അതിൽ ചില ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ വരുമാനം സാറിനാണ്. അതൊന്നും മക്കൾക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എഴുതിയിരുന്നത്. പിന്നീട് അവകാശം ഉണ്ടാകുമെന്നല്ലാതെ ഇപ്പോഴില്ല. അതെന്തായാലും മകന് വലിയൊരടിയായിരുന്നു. അതൊക്കെ പറഞ്ഞ് പിണങ്ങി അയാൾ വരാതായി. മകൾക്ക് പിന്നെ ആ പ്രശ്നമില്ലായിരുന്നു. അവൾ വിദേശത്ത് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം, എങ്ങും വിട്ടു പോകരുതേ, എപ്പോഴും അച്ഛനെ നോക്കി കാണണേ, സാറുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാഗ്ദാനത്തിലാണ് മനസമാനമായി മോളും പോയത്. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് സാറിനൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായത്. നല്ല രീതിയിൽ പരിക്ക് പറ്റി. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ സമ്മതിച്ചില്ല, നീ ഇനി കോളേജിൽ പോകണ്ട, ഇവിടെ നിന്നോളൂ, സാറിനെ നോക്ക്, അതാ നിൻ്റെ കടമ പഠിക്കുന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, നീ ഇപ്പോൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞതാണ് നീ പോയിക്കോന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, കാര്യം അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനങ്ങനെ പോകുന്നത്. അമ്മയ്ക്ക് പേടിയായിരുന്നു, വേറൊരു ഹോം നേഴ്സിനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആധിപത്യമെല്ലാം പോകും, നമ്മളെ പിന്നെ സാറിന് ഇഷ്ടമില്ലാതാകും, നമുക്ക് പുള്ളിക്ക് നല്ല രീതിയിൽ സ്നേഹം കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കഴിയാൻ പറ്റുകയുള്ളൂ, പുള്ളിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പണം കിട്ടുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അമ്മ എന്നെ നിർബന്ധിച്ചു. 7 മാസം ഞാൻ സാറിനെ നന്നായി ശുശ്രൂഷിച്ചു. സാറ് പറഞ്ഞു, നീ ഡിഗ്രി പോയി പഠിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പോകുന്നില്ല, പ്രൈവറ്റായിട്ട് മറ്റേ പഠിക്കാമെന്ന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ. ആ സമയത്ത് അമ്മ ഒരു ദിവസം പറഞ്ഞു, മോളെ, നീ പുള്ളിയോട് കൂടുതൽ അടുത്ത് പെരുമാറണം, ഇപ്പോൾ പുള്ളിക്ക് നിന്നോട് നല്ല ഇഷ്ടമുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അമ്മ എൻ്റെ ചെവിയിൽ പറഞ്ഞു, അത് തന്നെ, അങ്ങേർക്ക് നല്ല സ്നേഹമായിരുന്നു ഭാര്യയോട്. പക്ഷേ ഒത്തിരി വർഷമായിട്ട് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ലാതിരിക്കുകയല്ലായിരുന്നു. പുള്ളി ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുകയല്ലേ, ആശകളും മോഹങ്ങളൊക്കെ കാണും. നീ ഒന്ന് തൂണ്ടിവിട്ടാൽ മതി മോളെ, എല്ലാ കാര്യങ്ങളും റെഡിയാകുമെന്ന്. ചി, അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ അമ്മേനോട് പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല, നീ ഇപ്പോൾ പഠിച്ച് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ജോലി കിട്ടാനാണ്? സർക്കാർ ജോലി ആരെങ്കിലും ഉടനെ കൊണ്ട് തരുമോ? ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യാമല്ലോ എന്ന്. ട്രൈ ചെയ്യാൻ, അതിനേക്കാളൊക്കെ നല്ലത് ഈ ഒരു മാർഗമാണ്. ഞാൻ പറഞ്ഞു, അമ്മേ, എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ? അബദ്ധം പറ്റിയാലും നമ്മൾ നല്ല കാശും കൊണ്ട് മാത്രമേ ഈ വീട്ടിൽ നിറങ്ങിയുള്ളൂ, കട്ടും മോഷ്ടിച്ചു പോകുന്നല്ലോ, അതുകൊണ്ട് നീ ഇതിന് തയ്യാറാകണമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടുകൂടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു. പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ഒരു മകളെപ്പോലെ തന്നെയാണ്. മകളാകാനുള്ള പ്രായമേ എനിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശരിയായി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിലൊക്കെ ഡ്രിങ്ക്സ് അദ്ദേഹം കുടിക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, മോളെ, നീ അടുത്ത് പോയിരുന്ന് ഒഴിച്ചു കൊടുക്കണം,
പുള്ളിക്കത് വല്ലാത്തൊരു ആശ്വാസമാകും. പണ്ടൊക്കെ മാഡം അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് വയ്യാതായപ്പോഴാണ് പുള്ളിക്കാരി നിർത്തിയത്. നീ അടുത്ത് പോയിരുന്ന് പുള്ളിയെ സാന്ത്വനിപ്പിച്ച് ഒഴിച്ചൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയെടുക്കണം. അദ്ദേഹം എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് കടന്ന് പെരുമാറുകയാണെങ്കിൽ നീ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ പതുങ്ങിയിരിക്കണം. അമ്മയുടെ ഉദ്ദേശം ഇങ്ങനെയാണ്, അതായത് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി മാത്രം പെരുമാറുക, ഇടയ്ക്കിടയ്ക്ക് ചില സിഗ്നൽ അറിയാതെ അങ്ങോട്ട് കൊടുക്കുക, അതിൽ അദ്ദേഹം മയങ്ങി ഇങ്ങോട്ട് വരണം, അല്ലാതെ അങ്ങോട്ട് ഇഷ്ടത്തോടുകൂടി ചെന്നൊന്നാകരുത്. എന്നെപ്പോലൊരു കൊച്ചു പെൺകുട്ടി കണ്ട് അദ്ദേഹം മോഹിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ വേണ്ട പേടിയാന്നൊക്കെ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹം അങ്ങ് കൂടുന്നു. ആ സമയത്ത് മനസ്സിലാമനസ്സോടെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അമ്മ എനിക്ക് ട്രെയിനിങ് തന്നത്. അതോടുകൂടി അദ്ദേഹം ഡ്രിങ്ക്സ് കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ എടുത്തു തന്ന് വെള്ളമൊഴിച്ചു കൊടുക്കും. എത്ര അളവാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പും അതുമിതം വറുത്തതൊക്കെ ഞാൻ കൊണ്ട കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു കള്ളക്കരച്ചിലങ്ങ് കരഞ്ഞു. പുള്ളിയുടെ കഥയോട് ഞാനങ്ങ് താതാത്മ്യം പ്രാപിച്ചു. പുള്ളിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി. മോള് ഇത്രയും സെൻസിറ്റീവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നെന്ന്. നീ ഇനി പഠിക്കാൻ പോകുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ നീ എനിക്ക് വേണ്ടിയല്ലേ പഠിപ്പ് നിർത്തിയത്? അത് സാരമില്ല, ഞാനിപ്പോൾ പഠിച്ചെന്ന് പറഞ്ഞാലും വലിയ ജോലിയൊന്നും എനിക്ക് എഴുതി കിട്ടാൻ തോന്നുന്നില്ല, അത്രയ്ക്കൊന്നും ബുദ്ധി എനിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, നിനക്കുള്ളതൊക്കെ ഞാൻ തരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരാൾക്കുള്ള ഒരു പ്രതിഫലം മാത്രമേ ഉള്ളൂ, അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. അല്ല, നീ ഡീപ്പായിട്ട് ബന്ധമുണ്ടാക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാൻ കൂടുതലടുത്ത് പെരുമാറി. നല്ല നല്ല കറികളും മറ്റും ഉണ്ടാക്കി ഞാൻ സേവ് ചെയ്തു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, നീ ഭാര്യയെപ്പോലാണല്ലോ എന്നോട് പെരുമാറുന്നതെന്നും. ഞാനത് കിട്ടങ്ങ് ഞെട്ടി. ഭാര്യയോ? ഒരു മകൾ അച്ഛനോട് നന്നായി പെരുമാറുന്ന പോലെ ഞാൻ പെരുമാറുന്നത്? ഇപ്പം എന്തിനാണ് സാർ ഭാര്യയാണെന്ന് പറഞ്ഞതെന്ന്? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സോറി മോളെ, എനിക്ക് അങ്ങ് തോന്നിപ്പോയി, പണ്ട് എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വല്ലാത്ത രീതിയിൽ നിന്നു. അദ്ദേഹം എന്നോട് സോറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യൂ എന്തിനാണ് സാറ് സോറി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഞാൻ ആ വിഷയം അങ്ങ് മാറ്റിക്കളഞ്ഞു. വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും പുള്ളി കള്ളു കുടിക്കായിരുന്നപ്പം ഞാനും അടുത്ത് പോയിരുന്നു. പുള്ളിക്കപ്പം പിന്നെ ഈ സെൻറ്റിമെൻറ്റ്സ് വന്നു. എന്നാലും നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതൊക്കെ കള ആ സമയത്ത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു ഞെട്ടൽ തോന്നി. ഇപ്പം എനിക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും സാറിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നത്, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കൈ പിടിച്ചു വെച്ചു, നീ എന്ത് പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്? ഞാൻ തലകുനിച്ചിരുന്നു. പുള്ളിക്കാരൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ മകളുടെ പ്രായമേ നിനക്കുള്ളൂ, പക്ഷേ എന്നാലും എനിക്ക് നിന്നോട് നല്ല താല്പര്യമുണ്ട്, നിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അറിയണ്ട, എനിക്കും സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ ആഹ്ലാദമൊന്നുമില്ല, സാറിൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടം, അതിനെനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല, പക്ഷേ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എങ്കിൽ അമ്മ അറിയണ്ട, മോൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് അങ്ങ് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലെന്ന്. എങ്കിൽ നീ അമ്മ ഉറങ്ങിയ ശേഷം വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന്. അമ്മയോട് ഞാൻ പോയി. ഉടനെ അദ്ദേഹം സംസാരിച്ച കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയേക്കാം, ഒരു പ്രശ്നമില്ല, നീ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മൗനാനുവാദത്തോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നത്. നിനക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, സാറിൻ്റെ ഇഷ്ടം പോലെ അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിന്നെപ്പോലെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഈ പ്രായത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് പറഞ്ഞു. ആ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ അങ്ങ് പടരാൻ ശ്രമിച്ചു. പുള്ളിക്കാരനത് വലിയ ഇഷ്ടമായി. സാറ് പറഞ്ഞാൽ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, എന്ത് പ്രശ്നവും വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഒരു ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഞാനവിടെ അവതരിപ്പിച്ചത്. എന്തായാലും അമ്മ എനിക്ക് ട്രെയിനിങ് തന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടന്നുകയറ്റങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിനനുസരിച്ച് നന്നായി പ്രതികരിക്കാനും എനിക്ക് പറ്റി. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാര്യം, അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, ആണത്തത്തിൻ്റെ എല്ലാ തിരിശേഷിപ്പുകളും ബാക്കിയുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ചോദിച്ചിട്ട് മാത്രമാണ്, എനിക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല സംഗമരാഗമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്നോടുള്ള കൺസിഡറേഷൻ മൂലം എനിക്ക് വേണ്ടി അദ്ദേഹം മണിക്കൂറുകൾ ചെലവഴിക്കും. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കും, എനിക്ക് ഇത് പകർന്നു തന്നതും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാക്കി തന്നതും എൻ്റെ അമ്മയാണ്. അമ്മ ഞാൻ നൂറുവട്ടം സ്തുതിച്ചു മനസ്സിൽ. പക്ഷേ അമ്മയോട് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഓർത്തത്, എനിക്ക് കല്യാണം കഴിച്ചാൽ പോലും ഇത്ര നല്ലൊരു പുരുഷനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം എന്നെ ലാളനകൾ കൊണ്ട് മൂടുകയാണ്. ഏതൊരു മനുഷ്യനും കുളന്തു നുള്ളുമ്പോൾ കിളന്നു നോക്കി നുള്ളണമല്ലോ, അതിന് വല്ലാത്തൊരു ആവേശമാണല്ലോ. അതുതന്നെയാണ് ഇവിടെയും നടന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരുന്നു ഏറ്റവും ഭാഗ്യവതി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇത്രയും നാളും അമ്മ അറിയാതെയായിരുന്നല്ലോ, ഇനിയിപ്പോൾ അമ്മ വന്ന് കഥകളിൽ മുട്ടി വിളിക്കും. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരെയും കൂടെ കാണുന്നു. അമ്മ അവിടെ വലിയൊരു നാടകം ക്രിയേറ്റ് ചെയ്യുന്നു. എന്താ അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ നീ ഇത് കണ്ടോന്ന് പറഞ്ഞു. എന്തായാലും അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സാറും ഞാനും തമ്മിലുള്ള അത്താഴ വിരുന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ജസ്റ്റ് വിശ്രമിക്കുകയാണ്. അടുത്തത് ഡെസേർട്ട് കഴിക്കാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് അമ്മ വന്ന് തട്ടി വിളിച്ചു. ഞാനത് കേട്ട് പേടി അഭിനയിച്ചു. അയ്യോ അമ്മയാണെന്ന്. സാറും ഞെട്ടിപ്പോയി. സാരമില്ല മോളെ, ഇനിയിപ്പം എന്ത് വന്നാലും നമുക്ക് നേരിടാന്ന് പറഞ്ഞ് സാറ് പോയി കഥ തുറന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ നെഞ്ചു തടിച്ച് കരയാൻ തുടങ്ങി. ദൈവമേ എന്തൊരു ചതിയാണ്! എടീ നീ എന്തിനാണ് സാറിൻ്റെ മുന്നിലേക്ക് വന്നത്? ഈ കുടുംബത്തോട് നീ ദ്രോഹം കാണിക്കാമോ? നീ ഇങ്ങനായിപ്പോയല്ലോ, എൻ്റെ മകളായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് വന്നിട്ട് എന്നെ മർദ്ദിക്കാൻ തുടങ്ങി. സാറൊന്ന് തടസ്സം പിടിച്ചു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവൾ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. സാറേ ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ഇവളെ കല്യാണം നടത്തേണ്ടതാണ്. ഇവള് പഠിത്തം പോലും പൂർത്തീകരിച്ചില്ല. ഇവൾക്ക് ഇനി ജോലി കിട്ടുമോ? നല്ലൊരു ഭർത്താവിനെ കിട്ടുമോ? ഇവിടുത്തെ മക്കളാരെങ്കിലും പറയാമെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിറക്കിവിടും, ഞങ്ങളവിടെ പോകും, ഞങ്ങൾക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ബോധം കിട്ടി വീണു. ഇത് യഥാർത്ഥമാണോ അഭിനയമാണോ എന്നൊന്നും അറിയില്ല. വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എഴുന്നേറ്റു. സാറ് പറഞ്ഞു, ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്, പറ്റിപ്പോയി. ഞാനാണ് ഇവളോട് സംസാരിച്ചത്. കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ടും എന്നെ ശുശ്രൂഷിച്ചതുകൊണ്ടും ഇവൾ എന്നോട് അടുത്ത് പോയതാണ്. തെറ്റുകാരൻ ഞാനാണ്, അങ്ങനെ പാടില്ലായിരുന്നു. ശാന്തമ്മ ഒരിക്കലും ബഹളം ഉണ്ടാക്കരുത്, നമുക്കിത് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കാനാ സാറേ? ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ. സാറിന് ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? നാട്ടുകാരറിഞ്ഞ എന്ത് പറയുമെന്ന്. സാറ് പറഞ്ഞു, കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല, എങ്കിലും അവനെ നോക്കിക്കോ, നല്ലൊരുത്തിനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. പക്ഷേ നിങ്ങളെ ഞാൻ സെറ്റിലാക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അമ്മ എന്തായാലും പിന്നീട് സാറിനോട് ചില കുത്തുവാക്കളൊക്കെ ഇടയ്ക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ സാർ മാറ്റിയിട്ട് കൊടുത്തു. എനിക്കും ധാരാളം സ്വർണ്ണാഭരണങ്ങൾ, പണം, ബാങ്ക് അക്കൗണ്ട് എല്ലാം അദ്ദേഹം തന്നു. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു മാഡം. ഇതിനിടയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞോട് നിനക്കുണ്ടായി കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ എല്ലാം പാതി കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും താല്പര്യമില്ലായിരുന്നു മാഡം, ഇപ്പം കിട്ടി തന്നെ ധാരാളം. പക്ഷേ അമ്മേനെ നിർബന്ധിച്ചു. അദ്ദേഹം സുരക്ഷിതമായ കാര്യങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നീ അതിനൊന്നും ഇടം കൊടുക്കരുത്, നീ നല്ല രീതിയിൽ അങ്ങോട്ട് കയറി അങ്ങ് പാടിയാടണമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ഞാൻ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു. ചില സമയത്തൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുമല്ലോ. അങ്ങനെയാണ് മാഡം ഞാൻ ഗർഭിണിയായത്. അമ്മ വിചാരിച്ചത് ഇനി അയാളിതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ കിട്ടുമെന്നായിരുന്നു. പക്ഷേ പുള്ളിക്കാൻ ഇതറിഞ്ഞു കഴിയുമ്പോൾ ഒഴിവാക്കാനാണ് പറഞ്ഞത്. പക്ഷേ അമ്മ പറഞ്ഞു, അത് ശരിയാവില്ല, അതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, അവളൊന്നാമത് ദുർബലയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഡോക്ടർ അടുത്ത് പോയിട്ട് വന്ന് പുള്ളിക്കാരനോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. അമ്മ എപ്പോഴേക്കും നെഞ്ചു തടിച്ച് കരയാനും ബോധം കളയാനും ഒക്കെ തുടങ്ങി. ആ സമയത്ത് എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അമ്മ രാത്രി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മുറിയിൽ വെച്ച് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയെടുത്തപ്പോൾ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ നീ പുള്ളിയോട് കൂടുതൽ സ്നേഹത്തോടുകൂടി പെരുമാറി കല്യാണത്തിന് സമ്മതിപ്പിക്കുകയല്ലേ വേണ്ടത്? നീ എന്തായി കാണിക്കുന്നത്? കഞ്ഞിയിൽ പാറ്റിയടിക്കുകയാണെന്നൊക്കെ ചോദിച്ച് എന്നോട് കയർത്തു. ഇതിനു വേണ്ടിയിട്ടാണോടി ഇങ്ങനെ ആകാൻ പറഞ്ഞത്? നീ എന്തിനു നിൽക്കുക? നിനക്ക് യാതൊരു കുന്തും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞത് എല്ലാം പുള്ളിക്കാരൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കൗബുദ്ധിയാണ് ഇതിന് പിന്നിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മുറിയിലേക്ക് പാഞ്ഞു വന്ന് അദ്ദേഹം പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ ഒരു പ്ലാനും പദ്ധതി നടക്കില്ല. എൻ്റെ പിടിപാടറിയാമല്ലോ. രണ്ടിനെയും ഒരു രാത്രി കൊണ്ട് മായച്ച് കളയാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇവളെ ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണവും മറ്റ് സെറ്റപ്പും ഒക്കെ ഞാൻ തരും, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കിവിടെ കല്യാണം കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞു. രണ്ടുപേരും ഇവിടെ നിറങ്ങിക്കോണം, നിങ്ങൾക്കുള്ള വീടൊക്കെ റെഡി ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറണം. നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമ്മാനത്തോടുകൂടി ഉറങ്ങാൻ പോലും പറ്റില്ല. കാര്യം വേണമെങ്കിൽ നിങ്ങളെന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര വഴക്കായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവുണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ.
അയാൾ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തി. കൂടെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. സാറ് പറയുന്ന സെറ്റിൽമെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോണമെന്നാണ് മാഡം. ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടത്തി തരുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ആരാണ് ചെക്കനെന്ന്. പക്ഷേ കല്യാണത്തിന് രണ്ട് ദിവസം ഒരുത്തിനെ കൊണ്ട് കാണിച്ചു. ഭംഗിയുള്ള ഒരാൾ. അന്നങ്ങേർക്ക് 27 വയസ്സുണ്ട് മാഡം. അങ്ങനെ എങ്ങനെയോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ പുതിയ വീട്ടിലാണ് ഞങ്ങൾ താമസമാക്കിയത്. ഞങ്ങൾക്ക് ചെലവിന് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റും തന്നിരുന്നു. അത് കഴിഞ്ഞ് സാറുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം അങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും അദ്ദേഹം ഞങ്ങളെ വെറുത്തുപോയി. അങ്ങനെ മുന്നും പിന്നും അറിയാത്ത ഒരാളുമായിട്ട് എൻ്റെ കല്യാണം നടന്നു മാഡം. അതും വാടകയ്ക്കൊരു ഭർത്താവ് എന്നുള്ള രീതിയിലായിരുന്നു. അദ്ദേഹത്തിന് സാറ് പണം കൊടുക്കും. സാറ് ജോലി മേടിച്ചു കൊടുത്ത ഒരാളാണ് അയാൾ. ഞങ്ങൾക്കുണ്ടാക്കി തന്ന പുതിയ വീട് വലിയൊരു വീടാണ്. അവിടുത്തെ ആ വീട്ടിൽ അദ്ദേഹം 2 വർഷത്തോളം താമസിച്ചു. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ശനി ഞായർ വരും. അത്രയേ ഉള്ളൂ. വേറെ മുറിയിലാണ് താമസം. എന്നോടും അമ്മയോടും അധികമൊന്നും മിണ്ടാറില്ല. എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ പുള്ളി പുള്ളിയുടെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞു. കുട്ടിയുടെ 1-ാം പിറന്നാൾ ആഘോഷിച്ച് കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഗൾഫിൽ വിസ വന്ന് കയറിപ്പോവുകയും ചെയ്തു മാഡം. പിന്നീട് ഞാനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. പിന്നെ നാട്ടുകാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു. അത് ഒഴിഞ്ഞു. കുട്ടിയുണ്ട്. ഞാനങ്ങനെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയായി കുട്ടിയെ വളർത്ത് ജീവിച്ചു. പെൺകുഞ്ഞാണ്. ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു മാഡം. പക്ഷേ അവൾക്ക് 7 വയസ്സായി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവളെക്കൊണ്ട് ബോർഡിങ്ങിൽ ചേർക്കണം. വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അമ്മ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് എന്നെക്കൊണ്ട് വ്യക്തമായ വേറെ പ്ലാനുകളുണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് നമുക്കിപ്പോൾ ചെറിയ വരുമാനമുള്ളൂ, പക്ഷേ അതിൽ കൂടുതൽ നന്നായി നമുക്ക് ജീവിക്കണം. ഞാൻ പറഞ്ഞു എനിക്കിനി വേറൊരു കല്യാണം കഴിക്കാൻ വയ്യാന്ന്. കല്യാണമൊന്നും കഴിക്കണ്ട, നിനക്ക് വേറെ സെറ്റപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മകളെ കൊണ്ട് വിട്ടോടനെ തന്നെ അമ്മ എന്നിങ്ങോട്ട് പോയത് ഒരു പ്രാദേശിക നേതാവിൻ്റെ അടുത്താണ്. ഇവൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ജോലി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമായിട്ടങ്ങ് ചേര്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലിയോട് ജോലി ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലാണ് വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്റ്റാഫ് ടീമിൽ എന്നെ ഉൾപ്പെടുത്തിയത്. അദ്ദേഹം എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു മോളെ നീ കുറച്ചുകൂടെ മോഡേണാകണം. നീ ഇവിടെ ശരിക്കും സ്റ്റാഫ് മാത്രമല്ല, നിനക്ക് വേണ്ടി പലതും കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴേ മനസ്സിലായി കൊക്കത്ര കോളം കണ്ടതാണ് എൻ്റെ ഹിസ്റ്ററി എങ്ങേർക്കറിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഈ കിളവനെയും എനിക്ക് സഹിക്കേണ്ടി വരും. ആ ഒന്നും വലിയ കാര്യമല്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അദ്ദേഹത്തിനോട് യാതൊരു താല്പര്യമില്ല. ആ രാഷ്ട്രീയ നേതാവിന് പെണ്ണുങ്ങളോടൊന്നും യാതൊരു താല്പര്യമില്ല. അതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ കൂടെ സുന്ദരികളായ ആളുകൾ വേണം. പുള്ളിക്ക് മറ്റ് പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നമ്മളൊരു തുറുപ്പ് ചീട്ടായി ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ വിങ്ങിൽ നിനക്ക് സൗന്ദര്യമുള്ളിടത്തോളം കാലം നീ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും കാലം നിനക്കിവിടെ ജോലി കാണും. പിന്നെ നീ ആലിബാബയും 41 കള്ളന്മാർ എന്നുള്ള കഥ കേട്ടിട്ടുണ്ടോ? അതിൽ കള്ളന്മാർ വരുമ്പോൾ അവരെ രസിപ്പിക്കാനാടുന്ന നർത്തകിയെ പോലെ മിടുക്കിയായിരിക്കണം നീ. നിന്റെ മുന്നിൽ വരുന്നതെല്ലാം വലിയ വലിയ കള്ളന്മാരാണ്. പക്ഷേ നീ ആ കഥയിലെ പോലെ അവരെയൊന്നും വധിക്കരുത്. അവരേക്ക് നീ രസിപ്പിക്കണം. അതായിരിക്കണം നിന്റെ ലക്ഷ്യം. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ ഇവിടുത്തെ വരുമാനമല്ലാതെ പിന്നെയും പിന്നെയും നിനക്ക് വരുമാനം കുമിഞ്ഞു കൂടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കിയില്ല മാഡം. സാറ് പറയുന്ന വാഹനങ്ങളിൽ കയറി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകും. മുന്നും പിന്നും ഒന്നും ഞാൻ നോക്കില്ല. പ്രായം ഒന്നും നോക്കില്ല മാഡം. സൗന്ദര്യവും നോക്കില്ല. പലർക്കും എന്നെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു. അസാമാന്യ സൗന്ദര്യത്തിന് ഉടമയായി ഞാൻ കുറേ കാലം മാറിയിരുന്നു. ഇപ്പോഴത്തെ ഡല്ലാണെങ്കിലും ഇപ്പോഴും ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും വ്യത്യസ്തമായ പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായി. നമ്മൾ കൊതിക്കുന്ന ആളുകൾ, ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകളുമായി എനിക്ക് സമയം ചെലവിടാൻ സാധിച്ചു മാഡം. അതൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു. പലപ്പോഴും നമ്മൾ ഓർക്കും അവരൊക്കെ ഏതൊക്കെ കൊമ്പത്തെ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ മോഹിക്കുന്ന അല്ലെങ്കിൽ വലുതാണെന്ന് വിചാരിക്കുന്ന പല ആളുകൾക്കും അത്ര വലിപ്പമൊന്നുമില്ല മാഡം. അവരുടെ മഹിമ വളരെ ചെറുതാണ്. ഇതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ശരിക്കും നമ്മൾ കാണുന്നതൊന്നുമല്ല ലോകം. എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാകില്ല. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് എൻ്റെ കാര്യത്തിൽ ഏറ്റവും ശരി. വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വിദേശയാത്രകളും ഭക്ഷണവും നല്ല കാശും
ഒക്കെ എനിക്ക് കിട്ടി. എൻ്റെ അമ്മ വിചാരിച്ചതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രശ്നവുമില്ല മാഡം. ഇപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും രണ്ട് തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്തൊക്കെയുണ്ട്. എൻ്റെ മകൾ ഈ വർഷം 10-ാം ക്ലാസ്സിലാണ് മാഡം. അവൾ അതീവ ബുദ്ധിമതിയാണ്, സുന്ദരിയുമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു അബദ്ധം പറ്റി മാഡം. എൻ്റെ പഴയ കഥകളൊക്കെ ഞാനിങ്ങനെ കുത്തിക്കുറിക്കുമായിരുന്നു ഡയറിയിൽ. അതവൾ കാണാനിടയായി. എൻ്റെ ആദ്യകാലത്തെ കഥകളൊക്കെയാണ് ഞാനിങ്ങനെ എഴുതിയിരുന്നത്. അത് മുഴുവനും അവൾ വായിച്ചു തീർത്തു. ഒരു ദിവസം അവൾ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളെ ഞാൻ എന്തോ കാര്യത്തിന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ മറ്റേ തരത്തിലുള്ളൊരു സ്ത്രീയാണെന്ന് പറഞ്ഞ് അവൾ വായിച്ച കഥയിലെ എൻ്റെ ആദ്യകാല കഥകളൊക്കെ മണിമണിയായിട്ട് എന്നോട് പറഞ്ഞു മാഡം. പക്ഷേ പിന്നീട് രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല. ആ സമയത്തൊന്നും എനിക്ക് ഡയറി എഴുതുന്നൊരു ശീലമില്ല. ഞാൻ ആദ്യം എഴുതി ഡയറി ഇങ്ങനെ അവൾ സൂക്ഷിക്കുമെന്നോ അങ്ങനെ അവൾ കാണുന്നുവെന്നോ ഞാൻ കരുതിയില്ല മാഡം. അവളാണെങ്കിൽ ഇപ്പോഴെന്നെ വല്ലാത്ത രീതിയിൽ, ആ പ്രായത്തിന് ചേരാത്ത രീതിയിൽ എന്നെ ഓരോന്ന് പറയുകയാണ്. എപ്പോൾ വിളിച്ചാലും ഞാൻ വേറൊരു സ്ത്രീയാണ്, തെരുവിൽ നിൽക്കുന്ന സ്ത്രീകളെ കഷ്ടമാണെന്നുള്ള രീതിയിൽ എന്നെ ഒത്തിരി വട്ടം അവൾ ആക്ഷേപിച്ചു മാഡം. അവളെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എന്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല പ്രായമായി, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾക്ക് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. ഈ ഒരു കഥയോടുകൂടി അവൾ അമ്മ വിളിച്ചെന്ന് പറഞ്ഞാലും ചില സമയത്ത് അമ്മയും എന്നെയും ചേർത്ത് പച്ചത്തറ വിളിക്കുകയാണ് മാഡം. ഈ പ്രായത്തിൽ അവൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ പറഞ്ഞത് അവളെ ഹോസ്റ്റലിൽ വിട്ട ശേഷം അവൾ വഷളായി, അവൾക്ക് ഈ പ്രായത്തിൽ തന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അവളുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, പച്ചയ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മാഡം ഹോസ്റ്റലൊക്കെ വിട്ടത് തെറ്റായിപ്പോയി. അവൾ ചെറിയ പ്രായത്തിലെ എന്നേക്കാൾ വലിയ ഒരു എന്ന് പറയാൻ എനിക്ക് മടിയാണ് എന്നാണ് ഞാൻ പറയുകയാണ്. അങ്ങനെയൊക്കെയാണ് മാഡം. ആ കൂടി കൺഫ്യൂഷനാണ്. മാഡത്തിന് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായോ, ഒരു മറുപടി തരുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇതിലെ ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മയാണ്. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ബുദ്ധിയല്ല അവർക്കുള്ളത്. അതിലും അതിലും വലിയ ബുദ്ധിക്കാരിയാണ് നിങ്ങളുടെ അമ്മ. എങ്ങനെയെങ്കിലും സാറിനെ കൊണ്ട് നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് നല്ല രീതിയിൽ സെറ്റിലാകാൻ ശ്രമിച്ചു. അമ്മയുടെ ശ്രമം കുറച്ചൊന്ന് പാളിയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ സെറ്റിലാകുന്നതിൽ ഓക്കെ ആയി. പക്ഷേ സാർ തന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പരിമിതമാണ്. കാലക്രമേണ ജീവിത ചെലവ് കൂടുകയാണ്. അപ്പോൾ അമ്മ അടുത്ത പദ്ധതി ആവിഷ്കരിച്ചു. മോളെ നീ ഇറങ്ങൂന്ന്. അമ്മയ്ക്ക് അത്രയും പിടിപാടുണ്ടെന്ന് വ്യക്തം. അതായത് അമ്മ പണ്ട് തൊട്ടേ വീട്ടുജോലി മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ പിടിപാട് കൊണ്ട് നിങ്ങളും മികച്ചൊരു ഓപ്ഷനിൽ ഇറങ്ങി തിരിച്ചു. അങ്ങനെ പലവിധ പലവക ഊഞ്ഞാലിൽ കയറി ആടി രസിച്ചു. മുന്നേക്കാൾ കൂടുതൽ സാമ്പത്തികവും സമ്പത്തും ഒക്കെ നിങ്ങൾക്കുണ്ടായി. നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, സുന്ദരിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മകളെ കൊണ്ട് ഹോസ്റ്റലിലുമാക്കി അവൾക്ക് നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്തു. വമ്പൻ പോഷ് സെറ്റപ്പിലായിരിക്കുമല്ലോ, അത് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അല്ലേ നിങ്ങൾക്കിവിടെ നൃത്തം വയ്ക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും അമ്മ പറഞ്ഞത് കേട്ട് നടന്നൊരു മോളാണ് നിങ്ങൾ. നിങ്ങളുടെ മകൾ ഒരു പാവമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് നല്ല ഡിസിപ്ലിനിൽ വളർന്ന് ഇങ്ങനൊരു സുന്ദരി കുട്ടിയായി വരുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഡയറി അവളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ കാലത്ത് ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു, അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി സൂക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും നല്ലതല്ല. അതിനെ രഹസ്യമായിട്ട് വെക്കണം. അത്രത്തോളം രഹസ്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ എഴുതാതിരിക്കുക അല്ലെങ്കിൽ രഹസ്യമായിട്ട് വെക്കുക. എന്തായാലും മോള് കണ്ടുപിടിച്ചു. നിങ്ങളുടെ 15 വയസ്സിൽ നിങ്ങൾക്ക് 100 കണക്കിന് കുബുദ്ധികളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് 15 വയസ്സുള്ള പിള്ളേർക്ക് ഇതിൻ്റെ 1000 കണക്കിന് മടങ്ങായിരിക്കും കുബുദ്ധികൾ. അവളത് വായിച്ചു കഴിഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായി അവളുടെ അമ്മൂമ്മയും അമ്മയും എന്താണ് കാണിച്ചതെന്ന്. എന്തായാലും ഇപ്പോഴുള്ള നിങ്ങളുടെ ഹിസ്റ്ററി അവൾക്ക് അറിയില്ല, പണ്ടുള്ള ഹിസ്റ്ററി ആണല്ലോ അറിയാവുന്നത്. അപ്പോൾ പറ്റിപ്പോയ കാര്യത്തെ ഓർത്ത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും മകൾ അത് പറഞ്ഞ് നിങ്ങളെ മറ്റു പേരുകൾ വിളിക്കുകയും സ്വന്തം അമ്മൂമ്മയെ അവൾ പച്ചത്തറി വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമ്മൂമ്മ തന്നെ പറയുകയാണ് മകൾ ശരിയല്ല, അവൾ ഈ 15 വയസ്സിലെ അവൾക്ക് പലവിധ തരികടകളും അറിയാമെന്ന്, വിത്ത് ഗുണം 10 ഗുണമെന്ന് കേൾക്കുന്നവർ വിചാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അവരത് വെച്ച് മാക്സിമം മുതലെടുക്കാൻ ശ്രമിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും ഭരിച്ച് നിങ്ങൾ പഞ്ചപൂച്ച മടക്കി അവിടെ നിൽക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോവുക. അവളുടെ മുന്നിൽ പറയുക, ആണെങ്കിലാണ്, നിനക്കെന്താണ്, നീ സുഖമായിട്ട് ജീവിക്കുന്നതിൻ്റെ, നിനക്ക് ഇത്രയും സൗകര്യങ്ങളുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള കാരണം ഇതാണ്. അത്രത്തോളം കഷ്ടപ്പെട്ട് വന്നൊരു ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് തോന്നിയില്ല. എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പാടൊക്കെ മാറി കിട്ടണം.
നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിച്ചതുകൊണ്ട് ലോകത്തിൻ്റെ ഈ വളഞ്ഞ വഴിയിലേക്ക് ഞങ്ങൾ പോയതാണ്. അത് സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ്, ശരിയാണെന്ന് പറഞ്ഞില്ല, തെറ്റായിരിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിന്നെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലോ മറ്റോ ഏൽപ്പിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ നിന്നെ ഒരു രാജകുമാരിയെ പോലെ വളർത്തിയില്ലേ? അതിന് പിന്നിലുള്ള ആ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ മാർഗം വളഞ്ഞതായിരുന്നു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ സുഖങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കുന്ന നീയാണ്. നീ ഇപ്പോൾ രാജകുമാരിയെ പോലെ കഴിയുന്നതിന് കാരണം ആ ഒരു സംഭവമാണ്. ഞങ്ങളുടെ തെറ്റ് നീ ആവർത്തിക്കണ്ട. ഇനി അഥവാ നീ എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ നീ തന്നെയായിരിക്കും ഉത്തരവാദി. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ തോളക്കറാൻ വരരുത്. കാര്യം ഇപ്പോഴും പണം തന്ന് നിന്നെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ നിനക്ക് അമ്മയുടെ ഹിസ്റ്ററിയും അമ്മയുടെ ഹിസ്റ്ററിയും ഒക്കെ അറിഞ്ഞ ശേഷം ഇതിലൊന്നും താല്പര്യമില്ല, ഞങ്ങളെ രണ്ടുപേരെയും താല്പര്യമില്ല. ഓക്കെ, ആയിക്കോട്ടെ, ഈ പണവും സൗകര്യവും നിനക്ക് വേണ്ടല്ലോ. അപ്പോൾ 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നീ നിൻ്റെ അധ്വാനത്തിലൂടെ നല്ല പണമുണ്ടാക്കി നല്ല രീതിയിൽ നിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുക. അതാണ് നീ ചെയ്യേണ്ടത്. അപ്പോൾ നിനക്കുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ പിൻവലിക്കാമല്ലോ എന്ന് പറയുക, അത് സീരിയസ് ആയിട്ട് പറയണം. പിന്നെ ഞങ്ങളോട് രണ്ടുപേരോടും മയക്കിട്ട് കയറി ഞങ്ങളെ തെരവിളിച്ച് നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു ആനുകൂല്യമോ യാതൊരു രീതിയിലുള്ള സംരക്ഷണവും നിനക്ക് കിട്ടില്ല. ഞങ്ങൾ ചെയ്ത തെറ്റിലേക്ക് നീ വരാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. നിനക്ക് നിൻ്റെതായ വ്യക്തിത്വമുണ്ട്, അതനുസരിച്ച് നിനക്ക് മുന്നോട്ട് ജീവിച്ചു പോകാം. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തരയുടെ കാണിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിൻ്റെ ചീത്തവിളി ഭരണമൊന്നും കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യം സ്ട്രിക്റ്റായിട്ട് പറയുക. അപ്പോൾ അവൾക്ക് മനസ്സിലാകും ഇവരെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന്. അതവൾ തിരിച്ചറിയണം. പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല, ജീവിതമല്ലേ, പല കാര്യങ്ങളും നടന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ അവളോട് സ്ട്രിക്റ്റായിട്ടും ക്ഷമയോടുകൂടിയും പറഞ്ഞ് മനസ്സിലാക്കുക. ഞങ്ങളെ തെറിവിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിനക്ക് ഒരു നല്ല കാര്യങ്ങളും കിട്ടാൻ പോകുന്നില്ല. അത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, തിരിച്ചു പറയുക. പിന്നെ ഇതൊക്കെ പോയിട്ട് നീ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നാണക്കേട്. നിൻ്റെ അമ്മ എങ്ങനെയല്ലേ, നിൻ്റെ അമ്മൂമ്മ എങ്ങനെയല്ലേ എന്ന് ആളുകൾ ചോദിക്കും. ആ സമയത്ത് നീ തലകുനിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനി നീ വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞാലും നിനക്ക് പ്രശ്നങ്ങളുണ്ടാകും. നീ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ സ്വയമായിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ പറ്റുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അല്ലാതെ നീ ഇപ്പം നിൻ്റെ ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലാതെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് നല്ലത് എന്ന് വെച്ചിട്ട് നിൻ്റെ തെറിവിളിയും നിൻ്റെ ജാടയും ഒന്നും സഹിക്കാൻ ഞങ്ങളില്ലാന്ന് സ്ട്രിക്റ്റായിട്ട് പറയുക. അതല്ലേ പറ്റുള്ളൂ, ഡിഫൻസ് ചെയ്യാനേ പറ്റുകയുള്ളൂ. അല്ലാതെ നല്ല കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനില്ലല്ലോ. ഇതൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ മാതൃകളായിരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ കുട്ടികൾ അറിയാതിരുന്നെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോട് ബഹുമാനമുണ്ടാകൂ. അപ്പോൾ അവളെ ഇനിയിപ്പോൾ ഡിഫൻസ് ചെയ്ത് പിടിച്ച് നിർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പരത്തി പറഞ്ഞ് അവളെ കൂടെ നിർത്തുക. ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ ആദ്യം കൂച്ചുവിലങ്ങിട്ട് പൂട്ടണമെന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ നേരെ ശാന്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ശരിക്കും തിരിച്ച് പ്രതികരിച്ച ശേഷം അവളോട് ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തിൽ ജീവിച്ചു പോകാതല്ലേ പറ്റുകയുള്ളൂ.